മുളവൂർ അറേക്കാട് ദേവി കരനൽ കൃഷിക്ക് തുടക്കമായി കരനൽ കരനൽകൃഷിയുടെ വിത്തനടൽ ഉദ്ഘാടന കർമ്മം ശബരിമല മുൻ മേൽശാന്തിയും അറേക്കാട് ദേവി ക്ഷേത്രം മേൽശാന്തിയുമായ ബ്രഹ്മശ്രീ പി എൻ നാരായണൻ നമ്പൂതിരി നിർവഹിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തൃക്കാരിയൂർ സബ് ഗ്രൂപ്പിന് കീഴിലുള്ള മുളവൂർ അറേക്കാട് ദേവി ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ദേവസ്വം ബോർഡ് കൃഷി വകുപ്പ് ക്ഷേത്ര ഉപദേശക സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ കൃഷിക്ക് തുടക്കമായി കരനെൽകൃഷിയുടെ വിത്തുനടൽ ഉദ്ഘാടന കർമ്മം ശബരിമല മുൻ മേൽശാന്തിയും അറേക്കാട് ദേവി ക്ഷേത്രം മേൽശാന്തിയുമായ ബ്രഹ്മശ്രീ പി എൻ നാരായണൻ നമ്പൂതിരി നിർവഹിച്ചു നാം അവശേഷമാക്കിക്കൊണ്ടിരുന്ന ഈ കാലത്ത് ക്ഷേത്രം തന്നെ ഇങ്ങനെയൊരു കാര്യത്തിന് അല്ലെങ്കിൽ ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം ബോർഡും കൃഷി വകുപ്പും എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനൊരു നല്ല കാര്യത്തിന് തുനിഞ്ഞത് വളരെ മാതൃകാപരമാണ് അത് എത്തട്ടെ കൃഷി കൃഷിയില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല ആഹാരം നമുക്ക് അത്ര അത്യാവശ്യമാണ് അപ്പോൾ അതിനുള്ള ഈ അത് നല്ല രീതിയിൽ വരട്ടെ ഇനിയും ഇവിടെ തുറന്നും ഇതുപോലുള്ള നടക്കട്ടെ എന്നും ഈ ആഗ്രഹിക്കുന്നു ഉപദേശക സമിതി പ്രസിഡന്റ് എ ജി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ കെ മുഹമ്മദ് വാർഡ് മെമ്പർ ബസി എൽദോസ് ക്ഷേത്രം ജീവനക്കാരായ ആർ ജി ജയരാജ് അഭിലാഷ് ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി വി ഡി സിജു എന്നിവർ സംബന്ധിച്ചു ക്ഷേത്രത്തിനോട് ചേർന്നുള്ള വർഷങ്ങളായി തരിശായി കിടന്ന അര ഏക്കർ സ്ഥലത്ത് ചോദ്യ ഇനത്തിൽപ്പെട്ട വിത്താണ് വിതച്ചത് മൂവാറ്റുപുഴ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടാനി തോമസ് പായിപ്ര കൃഷി ഓഫീസർ എം പി രശ്മി എന്നിവരുടെ മേൽനോട്ടത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളാണ് നെൽകൃഷിക്ക് നേതൃത്വം നൽകുന്നത് ഒരുപാട് നെൽകൃഷി കൊണ്ട് സമൃദ്ധമായിരുന്ന മേഖല ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ കൃഷിയെ കൂടുതൽ ഫലപ്രദമായി ഇനിയും ഒട്ടയേറെ പ്രദേശം മുളപൂര് തരിശായി കിടക്കുന്നുണ്ട് ആ ഭൂമി മുഴുവനും ഇതുപോലുള്ള വിവിധങ്ങളായ കൃഷിക്ക് യോജ്യ അനുയോജ്യമായ രീതിയിൽ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുന്നതിന് നമ്മുടെ സ്വദേശസ്വയംഭരണ വകുപ്പും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാ ഗവൺമെൻറ്റുകളുടെ പദ്ധതികളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിപുലമായ രീതിയിൽ നമുക്കിത് വളർത്തിക്കൊണ്ട് വരുവാൻ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉള്ള പ്രോത്സാഹനവും സഹായവും ഉണ്ടാകണം പ്രദേശത്ത് അന്യം നിന്ന് പോയ കരനെൽ കൃഷി പുനരുജ്ജീവിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളെയും യുവാക്കളെയും കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനും കൃഷിയെക്കുറിച്ച് പഠിക്കുന്നതിനുമാണ് ക്ഷേത്രാങ്കണത്തിൽ തന്നെ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ കരനെൽക്കൃഷി ആരംഭിച്ചത് ന്യൂസ്ബ്യൂറോ കോതമംഗലം